ഗോവിന്ദൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ലൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ എം ടി വാസുദേവൻ നായരെ കുറിച്ചുണ്ട്, നാലപ്പാട് തറവാട്ടിൽ ജനിച്ചവരുണ്ട്, സുഗതകുമാരിയുണ്ട്, ഇങ്ങനെ വലിയ വലിയ ആൾക്കാരെ കുറിച്ചിട്ടുള്ള പേരിലാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നല്ല തറവാട്ടിൽ ജനിച്ച ഇവരൊക്കെ എങ്ങനെ, എന്താ സാറ് ഇങ്ങനെയൊക്കെ ആയി തീർന്നത്? നല്ലൊരു ചോദ്യമാണ്. നല്ല തറവാട്ടിൽ ജനിച്ച ഇവരൊക്കെ എന്താ സാറ് ഇങ്ങനെയായി തീർന്നത്? എനിക്ക് തോന്നുന്നു ഗോവിന്ദ നമ്പൂതിരി വളരെ അഗാധമായിട്ട് ചിന്തിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിനൊരു ഉത്തരമുണ്ട് ഗോവിന്ദ നമ്പൂതിരി. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച പരദർശവ. നാല് തരത്തിലുള്ള ആൾക്കാരാണ് എന്നെ ആരാധിക്കുന്നത്. അതിൽ നമുക്കൊന്ന് പതുക്കെ മറച്ചിട്ട് കഴിഞ്ഞാൽ, നാല് തരത്തിലുള്ള ആൾക്കാരാണ് ഗവൺമെൻറ്റിനെ ആരാധിക്കുന്നത് എന്ന് മാറ്റണം. ആർത്തോ ദുഃഖിതൻ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണം, ടി എ കിട്ടണം, ഡി എ കിട്ടണം, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം, പൊസിഷൻ കിട്ടണം, ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം തത്രപ്പാടുപെടുന്ന ചില വ്യക്തികളുണ്ട്. ആർത്തോ ജിജ്ഞാസു, കാര്യങ്ങൾ കുറേ പഠിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ കൂട്ടത്തിലുള്ളവരുടെയൊക്കെ പേരും പ്രസിദ്ധിയും നമുക്ക് ലഭിക്കണം, എങ്കിലേ അവരെ കൊണ്ട് കുറേ പണിയെടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് കുറേയധികം നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കൺഫ്യൂഷൻ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ ഏറ്റവും മുകളിൽ വിരാജിക്കുന്ന ഒരു വ്യക്തി കൺഫ്യൂഷനൊന്നും ഇല്ലാതെ സർവവിധാനുഗ്രഹത്തോടും കൂടി വിരാജിക്കുന്ന ഒരു വ്യക്തിയായി തീരണമെങ്കിൽ നല്ല തറവാട്ടിൽ ജനിച്ചാലും ഇങ്ങനെയൊക്കെ ആയി തീരണം. സംസ്കാരിക നായകന്മാർ, സംസ്കാരശൂന്യ നായകന്മാർ, പുരോഗമനവാദികൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, അതുപോലെ ഭരണ അധികാരികളെ പ്രീണിപ്പിക്കുന്നവരൊക്കെ ആയി മാറണം. ആർത്തോ വളരെയധികം ദുഃഖിക്കുന്നവർ, പലതും കിട്ടാൻ വേണ്ടിയിട്ട് തത്രപ്പാടുപെടുന്നവർ, ജിജ്ഞാസു കൺഫ്യൂസ്ഡ് ആയിട്ട് നല്ല സ്ഥലങ്ങളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അർത്ഥാർത്ഥി സാമ്പത്തികമായിട്ട് കൈയിട്ട് വാരാൻ പറ്റുന്നവർ. ഇപ്പൊ സാമ്പത്തികമായിട്ട് കൈയിട്ട് വാരാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ അണികളിൽ വളരെയധികം പേര് നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ ഇപ്രാവശ്യം തോറ്റ ഒരു എം എൽ എ ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വേറെ ഒരു ജോലിയില്ല, പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ മരുമകനാണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ ആ വീട് കണ്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ആ വീട് വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആണ്. ആരും അവിടെ കാണാൻ പോയതല്ല, അവിടെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ നടത്തിയ വ്യക്തി ആ ഫോട്ടോ ഒക്കെ ഏതോ ഒരു മാഗസീനിൽ പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും ഇന്ന വ്യക്തിയുടെ വീടാണെന്ന് പറഞ്ഞ് എഴുതി, പെട്ടെന്നത് പിൻവലിപ്പിച്ചു. അപ്പോൾ അർത്ഥാർത്ഥി സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരിങ്ങനെയൊക്കെ ആവാൻ കാരണം ഇതാണ്. അവാർഡ് കിട്ടണം, സമൂഹത്തിൽ എന്നും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കണം, അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത ജീവിതം വേണം, അവരാണ് ഇതിൻ്റെയൊക്കെ ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയാനും വിലയിരുത്താനും കഴിവുള്ളവർ എന്നുള്ളത് വേണം. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വളരെ പറ്റിയൊരു പരിപാടിയാണ് ഇങ്ങനെയൊക്കെ ആവുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനി, ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണൻ പറഞ്ഞത് അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവര്. ഇപ്പൊ ഇവര് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അറിവ് നേടുക, നല്ല വഴി കൂടെ അറിവ് നേടാൻ സാധിക്കും, ചീത്ത വഴി കൂടെയും അറിവ് നേടാൻ സാധിക്കും. അറിവ് നേടുക എന്നുള്ളത് നല്ല കാര്യമാണെങ്കിലും അതിൻ്റെ വഴിയും കൂടി ഇമ്പോർട്ടൻ്റാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക, അവിടെ നിന്ന് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ആ മനസ്സിലാക്കുക, വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക, അതിന് പോസിറ്റീവാണ്. അതിന് ഓപ്റ്റ് ചെയ്യുന്ന വഴിയാണ് ഈ ഇവരൊക്കെ ഇങ്ങനെയാവാൻ കാരണം. ഒരു വിദേശയാത്ര, ഒരു ടൂറിസം, ഒരു ബാക്കി എക്സ് വൈ സെഡ്, ഇതെല്ലാം അതിനകത്ത് പെടും. ഒരു അമേരിക്കൻ യാത്ര, ഒരു ഇംഗ്ലണ്ട് യാത്ര, ഒരു മണിയടിക്കാനുള്ള യാത്ര, മഞ്ഞ തൊപ്പി തലയിൽ വെക്കാനുള്ള യാത്ര, അതുമാതിരി തന്നെ ചില ചിട്ടി കമ്പനിയുടെ ഷെയർ ഫ്ലോട്ട് ചെയ്യാനുള്ള യാത്ര, ഇവിടെ ഭംഗിയായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയവർ, വെള്ളപ്പൊക്കം 100% തടയാൻ കപ്പാസിറ്റി ഉള്ളവരെ പഠിപ്പിക്കാൻ പോകുന്ന യാത്ര, അതൊക്കെ ഗവൺമെൻറ് ചെലവിലാകാം, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ, ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെയാവാൻ കാരണം. അപ്പൊ ശരിക്ക് ശ്രീകൃഷ്ണൻ പോസിറ്റീവായിട്ട് പറഞ്ഞത് ഇവിടെ നടക്കുന്ന നെഗറ്റീവിന് കാരണമായിട്ട് നമുക്ക് വിവരിക്കാൻ സാധിക്കും. ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച വരദർശമ. ആർത്തോ ദുഃഖിതൻ, അപ്പൊ എനിക്ക് കുറേ സാധനങ്ങൾ കിട്ടിയാലേ എൻ്റെ ദുഃഖം പോവുള്ളൂ, അതിനു വേണ്ടിയിട്ട് തത്രപ്പാട്.
ജിജ്ഞാസു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും ഉയരങ്ങളിൽ എക്കാലവും ഇരിക്കണമെങ്കിൽ ഇതുമാതിരിയൊക്കെ ആയിത്തീരണം. അർത്ഥാർത്ഥി ധാരോളം സ്ഥലങ്ങൾ ഉണ്ടാവണം. പണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട്, അതിനെതിരെ സമരം ചെയ്ത മഹാ നേതാക്കന്മാർ ഇവിടെയുണ്ട്. പെട്ടെന്ന് സമരം നിർത്തിയത് എന്തുകൊണ്ടറിയോ? ജയലളിത ഗംഭീരമായിട്ട് തമിഴ്, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് പത്രങ്ങളിൽ, തമിഴ് പത്രങ്ങളിൽ, ഹിന്ദു പത്രങ്ങളിൽ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രങ്ങളിൽ ഈ കേരളത്തിലെ നേതാക്കന്മാർക്ക് അംബാസമുദ്രത്തിലും തിരുനെൽവേലിയിലുമുള്ള ലാൻഡിൻ്റെ സർവേ നമ്പറും അളവും ഞാൻ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു. ഈ സമരം നിർത്തിയില്ലെങ്കിൽ അംബാസമുദ്രത്തിലും തിരുനെൽവേലിയിലും ആയിരക്കണക്കിന് ഹെക്ടാറ് ഭൂമിയാണ് കേരളത്തിലെ നേതാക്കന്മാരുടെയും മകളുടെയും മരുമകന്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ പേരിലുള്ളത്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഹിന്ദു പേപ്പറിലും ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പറിലും തമിഴ് പേപ്പറിലും പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞതോടുകൂടി ഇവര് പിന്നെ ആ സമരം ഒരൊറ്റ സുപ്രഭാതത്തിൽ നിർത്തി. കഴിഞ്ഞ പ്രാവശ്യം അണക്കെട്ട് നിറഞ്ഞ് മുകളിൽ കൂടെ കവിയാൻ തുടങ്ങിയിട്ടും അവർക്ക് യാതൊരു സമരവും ചെയ്യേണ്ടി വന്നില്ല. എന്താ കാരണം അറിയോ? അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി, അർത്ഥാർത്ഥി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ. പിന്നെ ജ്ഞാനി വിദേശത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ പഠിക്കാനെന്ന പേരില്, പഠിക്കാനൊന്നുമല്ല, ഇവരൊക്കെ ഇങ്ങനെയാവാൻ കാരണം ഇതാണ്. ഗോവിന്ദൻ നമ്പൂതിരി, മനസ്സിലായല്ലോ? ഭഗവത്ഗീതയിലെ വരി എങ്ങനെയൊക്കെ നമുക്ക് വിവരിക്കാം. നിങ്ങളുടെ ചോദ്യം വളരെ ഗംഭീരമായിരുന്നു. ഇവരിങ്ങനെയാവാൻ കാരണം എം ടി വാസുദേവൻ നായരെ കുറിച്ചുണ്ട്, നാലാപ്പാട് തറവാട്ടുകാരെ കുറിച്ചുണ്ട്, സുഗതകുമാരിയെ കുറിച്ചുണ്ട്, ഇങ്ങനെ കുറേ പേരുടെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെയാവാൻ കാരണം എന്താണ്? ഇതാണ് കാരണം. എല്ലാവരും 100% ഞാൻ പറഞ്ഞ മാതിരി അല്ല, എന്താണ്ട് കുറേയൊക്കെ ഇതൊക്കെ തന്നെയാണ്. എന്താ പറയുക, കട്ടിലിൽ കിടക്കുമ്പോഴും അവാർഡ് കിട്ടുകയാണെങ്കിൽ അവർ എഴുന്നേറ്റ് വരുന്നൊരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ?